നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തം അത് കഴിഞ്ഞിട്ട് നടന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചകൾ കഴിയുന്നു. അതിൻ്റെ പേര് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകുകയും ചെയ്യുന്നു. ഏകദേശം 140 കോടിയിലധികം രൂപ വന്നു എന്നാണ് പറയുന്നത്. ധർത്തിൽ അത് വന്നാൽ പോരാ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാകുമ്പോൾ സ്വാഭാവികമായും ആയിരക്കണക്കിന് കോടികൾ വരേണ്ടതാണ് ഈ സമയത്തിനുള്ളിൽ. കാരണം മുസ്ലിം ലീഗിൻ്റെ ആപ്ലിക്കേഷനിൽ അത് 12 കോടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ 13 കോടിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടെ അതിലേറെ വരേണ്ടതാണ്. ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ അത്രയും വരുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ എത്രയോ ഇരട്ടി ഇപ്പുറത്ത് വരണം. ഏതായാലും 140 കോടി കിട്ടി, അത് വളരെ ഒരു നല്ല കാര്യം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാതെ തന്നെ വയനാടിൻ്റെ പുനരധിവാസം, പുനരുദ്ധാരണം നടക്കും എന്നതാണ് നിലവിലെ സ്ഥിതി. അതായത് HRDS നിലവിൽ നേരത്തെ വിവാദത്തിൽപ്പെട്ട സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദം അറിയാമല്ലോ. അപ്പൊ അന്നത്തെ ആ ഒരു NGO വയനാട്ടിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് രേഖാമൂലം സർക്കാരിനെ അറിയിച്ചു. മീഡിയകളിലൊന്നും വാർത്ത കണ്ടില്ല, ചാനലുകളിൽ വാർത്ത കണ്ടില്ല, പക്ഷേ അത് ഡൽഹി കേന്ദ്രമാക്കിയിട്ടുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി കാണുകയും ചെയ്തു. അതുപോലെ റിപ്പോർട്ടർ ചാനല് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത് കണ്ടു. പിന്നെ മുസ്ലിം ലീഗ് അവരും കുറച്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പറഞ്ഞു. DYFI 25 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ വ്യക്തികളും മറ്റ് സംഘടനകളും ഒക്കെ സേവാഭാരതി കുറച്ച് വീടുകൾ, അങ്ങനെ ഓരോ വിഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളും കൂടി നോക്കുമ്പോൾ വയനാട്ടിൽ നിലവിൽ ആവശ്യമുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയിലധികം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്ര വീടുകൾ ഉണ്ടാക്കാൻ കഴിയും. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ആവശ്യമില്ല, അതിന് സ്ഥലം പോലും ആവശ്യമില്ല. സത്യത്തിൽ ഈ പണം അവരുടെ അക്കൗണ്ടിലേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ പുനരുദ്ധാരണം ആവശ്യമുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ആ പണം ഇട്ടുകൊടുത്താൽ അവർ തന്നെ ചെയ്തോളും. ആ വേണ്ട സ്ഥലം കണ്ടെത്തിയിട്ട് വീടുണ്ടാക്കിക്കോളും. എന്നാൽ അത് വേണ്ട വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ള വാശിയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ സ്ഥലം കണ്ടെത്തുന്നതിനും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ആവശ്യമില്ല എന്നതാണ് നിലവിലെ സ്ഥിതി. അതിനുള്ള ഫണ്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അനുവദിച്ചാൽ മാത്രം മതി. പക്ഷെ ഇവിടെ മനസ്സിലാക്കുന്നത് സർക്കാർ അനുമതി കൊടുക്കില്ല എന്നാണ്. ഉദാഹരണത്തിന് ദേശാമനിയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഈ HRDS നെതിരെയാണ്. HRDS CSR ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കോടികൾ തട്ടിയെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ള തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റുള്ള സംഘടനകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ ഒന്നും പറയുന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ സർക്കാരെ സഹായിക്കുമോ മറ്റാരും സഹായിക്കേണ്ട എന്നൊരു നിലപാടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എൻ്റെ സംശയം, സർക്കാരെ ചെയ്യുമോ മറ്റാരും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ പണം വരുത്തിയിട്ട് അതിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള പണം സർക്കാർ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ? ഈ മറ്റുള്ളവർ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് സർക്കാർ ആരോപിക്കുമ്പോൾ സർക്കാരിനോടും ഇതേ ആരോപണം തിരിച്ചു ചോദിക്കാമല്ലോ. വിശേഷിച്ച് ഇവിടെ അത്തരത്തിലുള്ള ധൂർത്തിന്റെ ഒരു കാലം നടക്കുമ്പോൾ. സത്യത്തിൽ ഇവിടെ ഈ ഗവൺമെന്റ് അടിയന്തരമായി ആ കാര്യങ്ങൾക്ക്, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ അനുമതി കൊടുക്കുകയാണ് വേണ്ടത്. അടിയന്തരമായിട്ട് അത് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ വിഭാഗത്തിനും അതത് മേഖലയിൽ അവർക്ക് താമസിക്കാൻ ഏരിയ എവിടെയാണോ അവർക്ക് സൗകര്യം, ആ ഏരിയയിൽ സ്ഥലം കണ്ടെത്താനും അവിടെ വീട് വെച്ച് കൊടുക്കാനും മറ്റുള്ളവർ തയ്യാറാണ്. അവരത് ചെയ്തോട്ടെ, അനുമതി കൊടുത്താൽ മതി. ഇവിടെ ഖേദകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് സർക്കാർ അല്ലാതെ മറ്റാരെങ്കിലും വീട് വെച്ച് കൊടുക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ വീടുകൾക്ക് നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വാസയോഗ്യമാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യൂല. എന്നാൽ 4 ലക്ഷം രൂപയ്ക്ക് പുത്തുമല കവളപ്പാറ ആ ദുരന്തത്തിൽ സർക്കാർ ഉണ്ടാക്കി കൊടുത്ത വീട് 1 വർഷത്തിന് ശേഷം അത് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ചോർച്ച ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീടിയിൽ അതിൻ്റെ ഒരു വീട്ടമ്മ വന്ന് സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. അത്തരത്തിലുള്ള വീടുകൾ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതിന് നമ്പറും കൊടുക്കും, അനുമതിയും കൊടുക്കും, പഞ്ചായത്ത് അനുമതി എല്ലാം കൊടുക്കും. എന്നാൽ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അതിന് അനുമതിയില്ല, യാതൊന്നുമില്ല, വൈദ്യുതി ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ നിലപാടെന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ തന്നെ കൊടുത്താലേ പറ്റുള്ളൂ. അതിന് സർക്കാരിന്റെ ഖജനാവിൽ പണവുമില്ല. അതായത് തിന്നയില്ല, തീറ്റിക്കയില്ല എന്നുള്ളൊരു അവസ്ഥ സർക്കാർ നിലപാടെടുക്കരുത്. അത് മോശം സ്വഭാവമാണ്, ഒരു സർക്കാരിന് പറ്റിയതല്ല. സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈ നിലവിലുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ പുനരധിവാസത്തിനുള്ള പാക്കേജുകൾ കൊണ്ടുവരുന്നത്. അത് വളരെ നല്ല വീടുകൾ, അതുപോലെ അവർക്ക് ആവശ്യമായ സ്ഥലത്ത് അവർ നിർമ്മിച്ചു കൊടുത്തോളൂ, ഒരു അനുമതി കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് അനുമതി കൊടുക്കാത്തത് എന്ന് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിസഭ വ്യക്തമാക്കണം, കേരള സർക്കാർ വ്യക്തമാക്കണം. പിന്നെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവരെ സഹായിക്കണം, വയനാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് അനുമതി കാത്തുക്കൊന്നും വേണ്ട.
അവിടുത്തെ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും വീട് നഷ്ടപ്പെട്ടവരുടെ വീടിന്റെ ലിസ്റ്റ് കിട്ടും. ആ വീട് ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റുകൾ എടുത്തിട്ട് അവർക്ക് എവിടെയാണോ സൗകര്യം അവിടെ ഒരു 5-6 സെന്റ് സ്ഥലം അവർ കണ്ടെത്തട്ടെ, അതിന്റെ പണം ഏതെങ്കിലും ഒരു കൂട്ടർ കൊടുക്കുക, മറ്റൊരു കൂട്ടർ അവിടെ വീട് വെച്ച് കൊടുക്കുക. എന്തിനാണ് ഈ സർക്കാരിന് അനുമതി കാത്തു നിൽക്കുന്നത്? സർക്കാരിന്റെ ലേബലിൽ അത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാർ സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രാദേശികമായി അവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ആ മെമ്പർമാർക്ക് അറിയാത്ത ആൾക്കാരൊന്നും അവിടെ ഇല്ല. ആ മെമ്പർമാരിൽ അവരോട് ചോദിക്കാം ആർക്കൊക്കെയാണ് വീട് നഷ്ടപ്പെട്ടത് എന്ന്. അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനുയോജ്യമായ അവർക്ക് എവിടെയാണ് താമസിക്കാൻ പറ്റുന്ന ഒരു കുടുംബക്കാരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ ഉള്ള ഒക്കെ ഉള്ള ഏത് മേഖലയാണോ ആ മേഖലയിൽ അവർ 5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെന്റ് 15 സെന്റ് അതെന്ന് സൗകര്യം അനുസരിച്ച് അവർ വാങ്ങട്ടെ. അത് വാങ്ങാനുള്ള സഹായം കൊടുക്കാൻ മറ്റുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ ഒരു കൂട്ടർ വീട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർ ആ വീടിനുള്ള തുക അവർ കൊടുക്കട്ടെ, അവർ സ്ഥലം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ഉപയോഗിക്കുക. ആ നിലയിൽ മറ്റുള്ളവരൊന്ന് ചേർന്നുകൊണ്ട് ഇവിടെ HRDS അതുപോലെ മുസ്ലിം ലീഗും DYFI സേവഭാരതിയും അതുപോലുള്ളവർ നിങ്ങൾ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടും ആലോചിക്കാം. അപ്പോൾ ആരാണ് സ്ഥലം വാങ്ങിക്കൊടുക്കുക, ആരാണ് വീട് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും ഓരോ ഏരിയയിൽ എമർജൻസി സ്വഭാവം അനുസരിച്ചിട്ട് അവരുടെ സ്ഥലം കണ്ടെത്തുക, ഒരാൾ ഒരു കൂട്ടം അതിൽ വീട് വെച്ചുകൊടുക്കുക. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. സർക്കാരിനെ ഒഴിവാക്കി നിർത്താമെന്നേ, സർക്കാരിനെ ഒഴിവാക്കി നിർത്താം. സർക്കാരിനെ എന്തിനാ പങ്കെടുപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ സർക്കാർ അനുമതി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരണം, അങ്ങനെ ഒഴുകി അവിടെ എത്തിയതിന് ശേഷം അതിൽ നിന്ന് സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാനുള്ള ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ ദുരിതത്തിലേക്കും തള്ളിവിടുന്നതാണ് സർക്കാരിന് താല്പര്യം, അല്ലാതെ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനല്ല. പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന കൂട്ടർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ പണി എടുക്കുന്നതായിരിക്കും നല്ലത്.